ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ നല്ല ദിവസം പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിലിരുന്ന് വചനം ധ്യാനിച്ച് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി തരുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ നിറച്ച ദൈവത്തിൻ്റെ ആലോചന സ്നേഹത്തോടും പ്രാർത്ഥനയോടും ആത്മാർത്ഥതയോടും കൂടെ നിങ്ങളുടെ ഹൃദയങ്ങളിലെത്തിപ്പാൻ ദൈവാശ്രയ ബോധത്തോടെ ദൈവത്തോട് കൃപ ചോദിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നിങ്ങൾക്കുള്ള വചനം അയക്കാൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും വചനം കേൾപ്പാൻ ആകാംക്ഷയോടെ വചനത്തിന് വേണ്ടി പ്രതീക്ഷയോടെ ഇതിനകത്ത് എൻ്റെ ജീവൻ്റെ ബലമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഓരോ ദിവസവും തിരക്കുള്ള ജീവിതത്തിൻ്റെ മധ്യത്തിലും ലോകത്തിൻ്റെ 5 വൻകരകളിലെ അനേക രാജ്യങ്ങളിലും അനേക പട്ടണങ്ങളിലും ഇരുന്നു കൊണ്ട് കേരളത്തിലെ കൊച്ചു കൊച്ചു ഭവനങ്ങളിൽ ഞെരുക്കമുള്ള വീടുകളിൽ പ്രതിസന്ധിയുടെ ജീവിതങ്ങളുടെ നടുവിലിരുന്നു കൊണ്ട് വചനത്തെ ആകാംക്ഷയോടെ ഹടാതാകർഷിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് വചനാശ്രയ ബോധത്തോടെ വചനത്തിനായി കാത്തിരുന്ന് സ്നേഹിച്ച് പ്രാപിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വിനീത വന്ദനങ്ങൾ സ്നേഹപുരസരം അറിയിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ തമ്മിൽ ഓർക്കാം. ആ ബലം നമ്മളെപ്പോഴും നയിക്കട്ടെ. വിശുദ്ധിയോടെ ജീവിക്കാം. കർത്താവ് വരാറായി, വരവിനായി ഒരുങ്ങാം എന്നെല്ലാം ഈ രാവിലെ പ്രതീക്ഷയോടെ നിങ്ങൾക്ക് ആശംസാ വാക്കുകളായി നിങ്ങളെ തട്ടി ഉണർത്തി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നു. ഒപ്പം നമ്മുടെ ദൈവത്തെ ഞാൻ ഒത്തിരി സ്തുതിക്കുന്നു. ഇത്ര സ്നേഹിച്ച്, ഇത്ര കരുതി, ഇത്ര നന്മകൾ തന്ന്, കൈപിടിച്ച് നടത്തുന്ന സ്വർഗത്തിലെ അപ്പനെ, എൻ്റെ വീണ്ടെടുപ്പുകാരനെ, വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ചും ഓർത്തും പുകഴ്ത്തിയും കൊണ്ട് വചനം വായിച്ച് ശുശ്രൂഷയുടെ വിഭജന ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് തരുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. സങ്കീർത്തന ഭാഗത്തു നിന്നാണ് ഇന്നൊരു ചിന്ത. പരിശുദ്ധാത്മാവ് വേദപുസ്തകം തുറന്ന് ധ്യാനിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ തന്നത് 109 സങ്കീർത്തനം, ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിൻ്റെ 28 വാക്യത്തിൻ്റെ ആദ്യ ഭാഗം മാത്രം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 109:28 ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാട്ടെ. അവർ ശപിക്കട്ടെ, നീയോ അനുഗ്രഹിക്കണമേ. ഒന്നുകൂടെ പറയാം, നിങ്ങളുടെ കാതുകളിൽ തുളച്ച് ഹൃദയത്തിൽ പതിയാൻ വേണ്ടി, അവർ ശപിക്കട്ടെ, നീയോ അനുഗ്രഹിക്കണമേ. ആത്മീക ജീവിതം നയിക്കാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുതയാണ് നമ്മുടെ ഹൃദയനിർണയങ്ങൾ, നമ്മുടെ മനോഭാവം. ആത്മീകമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാകുമെന്ന് വേദപുസ്തകത്തിൽ പല ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. പുതിയ നിയമത്തിനകത്ത് പൗലോസ് തിമോത്യോസിനെ ഓർപ്പിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്, ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാവും. അതിപ്പോൾ ട്രാക്റ്റും കൊണ്ട് ഒരു സുവിശേഷ ലഘുലേഖം കൊണ്ട് ഒരു ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കുമ്പോഴോ, രണ്ടുപേരൊന്നിച്ച് ബൈബിളും പിടിച്ച് വീടുകൾ കയറുമ്പോഴോ, അവിടെ സാമൂഹ്യദ്രോഹികളോ സുവിശേഷ വിരോധികളോ പിടിച്ചു നിർത്തി ബൈബിള് കത്തിക്കുന്നതോ ട്രാക്റ്റ് കീറുന്നതോ നമ്മളെ കഴുത്തെ പിടിച്ച് തള്ളുന്നതല്ല. അതുമാത്രമല്ല, നമ്മുടെ വീട്ടിൽ, നമ്മുടെ ചുറ്റുവട്ടത്ത്, നമ്മൾ ആയിരിക്കുന്ന നമ്മുടെ കർമ്മ മണ്ഡലങ്ങളിൽ സുവിശേഷ സംബന്ധമായിരിക്കണമെന്നില്ല, വിശുദ്ധിയോടും ഭക്തിയോടും ക്രിസ്തുവിൻ്റെ സാക്ഷിയുമായി ജീവിക്കാൻ മനസ്സിൽ പ്ലാൻ ചെയ്താൽ, അതിന് തിരഞ്ഞെടുക്കപ്പെട്ടാൽ, അവർക്ക് ഈ ലോകം അനുകൂലമല്ലെന്ന് അരുമനാഥൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ലോകമേതും അവർക്ക് അനുകൂലമല്ല, യോഗ്യമല്ല. അപ്പോൾ ഉപദ്രവങ്ങളുണ്ടാവും. അതിപ്പോൾ തല്ലും കൊട്ടും തന്നെ ആയിരിക്കണം എന്നില്ല, കുത്തുവാക്കുകൾ, ഒറ്റപ്പെടുത്തലുകൾ, മനോദുഃഖങ്ങൾ, ഭാരങ്ങൾ സമ്മാനിക്കുക, ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുക, ഉപദ്രവമല്ലേ? എന്തോ ഉപദ്രവങ്ങളാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ളൊരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ, ഇങ്ങനെ കർത്താവിന് വേണ്ടി സെലക്റ്റീവായി നിൽക്കുമ്പോൾ, ഓരോരോ സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്കുള്ള മനോഭാവമാണ് ഏറ്റവും വിജയം. മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശീലിപ്പിച്ചില്ലെങ്കിൽ എന്നും നമ്മുടെ മുഖം വാടിയിരിക്കും. ദാവീദൊക്കെ മനസ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ മിടുക്കനായിരുന്നു. അത് തന്നെ ഒരു ക്ലാസ്സായിട്ടെടുക്കാം. ഒരു 45-50 മിനിറ്റിൻ്റെ വഴിയുണ്ട് ബൈബിളിൽ നിന്ന് ദാവീദൊക്കെ മനസ്സിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചത്. മനസ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. ശരീരത്തെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ആഹാരം, എന്താ പറയുക, ഡയറ്റ് അല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്? ഡയറ്റ്, നമ്മൾ ക്രമീകൃതമായിരിക്കുന്ന ആഹാരം കഴിക്കുന്നു, എക്സസൈസ് ചെയ്യുന്നു, രാവിലെ നടക്കാൻ പോകുന്നു, പിന്നെ സ്തോത്രം, പഞ്ചസാര ഇടാതെ ചായ കുടിക്കുന്നു, ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ സ്വീറ്റ്സ് ഉപയോഗിക്കുന്നു, കൊഴുപ്പുള്ളത് മാറ്റുന്നു, എന്തെല്ലാം ചെയ്യുന്നു, ശരീരത്തെ ട്രെയിൻ ചെയ്യിപ്പിക്കുക. മൊത്തം സമയവും മൊത്തം പണവും അതിനു വേണ്ടി മാത്രം ചിലവഴിക്കുക.
മുടി ശരിയാക്കാൻ, മുഖം ശരിയാക്കാൻ. ഞാനത് പറഞ്ഞാൽ രാവിലെ മണക്കമുണ്ടാവും. പക്ഷെ മനസ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ എന്തോ ചെയ്യുന്നു, ഒന്നും ചെയ്യുന്നില്ല. ആത്മാവിനെയോ അത്രയും പോലും ചെയ്യുന്നില്ല. അത് നമ്മൾ ഈ ശരീരം മാത്രമല്ലല്ലോ, നമ്മൾ ദേഹവും ദേഹിയും ആത്മാവും എന്ന് എഴുതിയിരിക്കുന്ന പോലെ മൂന്ന് ഘടകമല്ലേ. ഇതിനെ മാത്രം എണ്ണ തേച്ച് കുളിപ്പിച്ചാൽ മതിയോ, ഇതിനെ മാത്രം ജിമ്മിൽ വിട്ടാൽ മതിയോ? മനസ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കണ്ടേ. അതെങ്ങനെ? അത് നമുക്ക് മാത്രമേ പറ്റുള്ളൂ. അതിന് പറ്റിയ കൗൺസിലിംഗ് സെൻ്റർ എന്നൊക്കെ പറഞ്ഞുണ്ട്, പക്ഷേ ഒക്കെയൊന്നും എനിക്കറിയില്ല. നമ്മൾ തന്നെ അതും ചെയ്യണ്ടേ കേട്ടോ. ഇവിടെ ദാവീദ് ഈ 109 സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം, എല്ലാവരും പുള്ളി അങ്ങ് ഉപദ്രവിക്കുക. 109:1 എൻ്റെ പുകഴ്ചയായ ദൈവമേ മൗനമായിരിക്കരുതേ, ദുഷ്ടൻ്റെ വായും വഞ്ചകൻ്റെ വായും എൻ്റെ നേരെ തുറന്നിരിക്കുന്നു. അത് പറയുമ്പോൾ തന്നെ ഏകദേശം വിവരമുള്ളവർക്ക് പിടികിട്ടുമല്ലോ. എല്ലാവരുടെയും വായി എൻ്റെ നേരെ തുറന്നിരിക്കുക, ഈ വാ തുറന്നിരിക്കുന്നത് തന്നെ ഒരു അഭംഗിയാണ്. ഇനി എല്ലാവരുടെയും വായി നമ്മുടെ നേരെ തുറന്നിരുന്നാലോ? വാ തുറന്നിരിക്കുക എന്ന് പറഞ്ഞാൽ വാ പിടിച്ചിരിക്കുക എന്നുള്ളതല്ല. എല്ലാവരുടെയും വായിൽ നിന്ന് നമുക്ക് അനുകൂലമല്ലാത്തത്, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് ഇങ്ങ് വരിക, അവർ ശപിക്കുക എന്നാണ് പറയുന്നത്. ഇവിടെയൊക്കെ എഴുതിയിരിക്കുന്നു 18 വാക്യത്തിൽ, അവർ വസ്ത്രം പോലെ ശാപം ധരിച്ച് അത് വെള്ളം പോലെ പകരുകയാണ്. വസ്ത്രം അങ്ങ് ശാപിക്കുക എന്ന് പറയുന്നത് സ്തോത്രം അവരുടെ ഒരു പ്രത്യേക സ്വഭാവമാക്കി മാറ്റിയിരിക്കുകയാണ്. എല്ലാവരും സ്തോത്രം ദോഷവാക്കുകൾ കൊണ്ട് തന്നെ വളഞ്ഞു. വാളുകൊണ്ടും വളയും. 8 നോക്കിയാൽ എത്ര, 3 നോക്കിയേ, അവർ ദോഷവാക്കുകൾ കൊണ്ട് തന്നെ വളഞ്ഞു. കരുണ കൂടാതെ എന്നോട് പൊരുതിയിരിക്കുന്നു. അപ്പോൾ വാക്കുകൾ കൊണ്ടുള്ള യുദ്ധമാണ് നടക്കുന്നത്. അതാണ് ഏറ്റവും വലുത്, ഏറ്റവും പ്രധാനപ്പെട്ടതും, ഏറ്റവും സഹിക്ക വയ്യാത്തത് വാക്കുകൊണ്ടുള്ള യുദ്ധമാണ്. കത്തിയെടുത്തൊരു കുത്തുകുത്തായിരുന്നു, ഇങ്ങനെ പറയേണ്ടായിരുന്നു എന്ന് പലരും പറയാറില്ലേ. എന്നെ ഒന്ന് തല്ലിക്കോട്ടെ, എന്നെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ നാണം കെടുത്തരുത് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വടിയും വാളും കമ്പും എടുത്തോണ്ടല്ല, വാക്കുകൊണ്ട് യുദ്ധം, ഉപദ്രവം. അപ്പോൾ വാക്കുകൊണ്ടാണ് ഉപദ്രവം. ആ ഒരു പശ്ചാത്തലത്തിൽ ദാവീദ് 4 പറയുന്നു, ഞാനോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ കണ്ടിന്യൂറ്റി പ്രാർത്ഥന തന്നെയാണ്. 24 എൻ്റെ മുഴങ്കാലുകൾ ഉപവാസം കൊണ്ട് വിറയ്ക്കുന്നു, എൻ്റെ ദേഹമെല്ലാം പുഷ്ടി വിട്ട് ക്ഷയിച്ചു. എന്താ കാര്യം? വാക്കുകൊണ്ട് കുത്തുവാക്ക് പറഞ്ഞ്, അപവാദം പറഞ്ഞ്, ഇല്ലാത്തത് പറഞ്ഞ്, ശാപവാക്ക് പറഞ്ഞ്, ഇവനൊന്നും ചാവുന്നില്ല, ഇവൻ മുടിഞ്ഞു പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ വിഷമിപ്പിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥന തുടരുകയാണ്. ഉപവാസം കൊണ്ട് എൻ്റെ ശരീരം ക്ഷീണിച്ചു, മുഴങ്കാലിന്മേൽ വിറയ്ക്കുകയാണ്, വെള്ളം പോലും കുടിക്കാതെ ഉപവസിക്കുകയാണ്. വിഷയം ഇങ്ങനെ വന്ന ഈ മനുഷ്യൻ്റെ അവസാനം, ഈ സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം ദൈവത്തോട് പറഞ്ഞുകൊണ്ട്, ഇവരെയൊക്കെ ആദ്യമൊക്കെ വേദന കൊണ്ട് പറഞ്ഞു, എൻ്റെ ദൈവമേ ഇവരൊരു പാഠം പഠിപ്പിക്കണം എന്നൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുക, സാരമില്ല കർത്താവേ, സാരമില്ല, എനിക്ക് ആ വാക്ക് കാണാം, ദാവീദിനെ കാണാം, സാരമില്ല കർത്താവേ, സാരമില്ല, ഒറ്റ കാര്യം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, അവർ ശപിക്കട്ടെ. നമ്മളിപ്പോൾ വായിച്ച കുറിവാക്യം 28 അവർ ശപിക്കട്ടെ. അത് അമ്മയോ അപ്പനോ ഭർത്താവോ ഭാര്യയോ അമ്മായിയമ്മയോ നാത്തൂനോ ഇനി സ്തോത്രം മേലുദ്യോഗസ്ഥനോ ആരുമാട്ടെ, ക്ലാസ്മേറ്റോ കൂടെ പഠിച്ചവരോ റൂംമേറ്റോ ആരും, ഇവളൊക്കെ ഇങ്ങനെ നശിക്കുന്നില്ലല്ലോ എന്ന് പറയട്ടെ, ശപിക്കട്ടെ. അവരെന്തൊക്കെയാ നമ്മൾ കേൾക്കേം കേൾക്കാതെയും പറയുന്നതെന്നറിയില്ല, ശപിക്കട്ടെ, അവർ ശപിക്കട്ടെ. പക്ഷേ എനിക്കൊറ്റ അപേക്ഷയുള്ളൂ, അവർ ശപിക്കട്ടെ, എൻ്റെ സ്വർഗത്തിലെ അപ്പനില്ലേ അങ്ങ്, അങ്ങ് എന്നെ അനുഗ്രഹിച്ചാൽ മതി, അവർ ശപിച്ചോട്ടെ, എനിക്ക് ഒരു വിരോധവുമില്ല, അവരോടും പിണക്കവുമില്ല. അത് ശപിച്ചാൽ ഫലിക്കുമോ എന്നുള്ള ചോദിച്ചു തന്നെ ഞാൻ നടക്കുന്നുമില്ല. അവർ ശപിക്കട്ടെ, എൻ്റെ പ്രാർത്ഥന അവിടെ തന്നെ അനുഗ്രഹിച്ചാൽ മതി. എത്ര കോൺഫിഡൻ്റ്! ആ മനസ്സിനായി 1000 സ്തോത്രം. അവരെ വെട്ടിക്കളയണേ, അവരെ പറിച്ചു കളയണേ, അവരുടെ കസേര തെറിപ്പിക്കണേ, ഇവരുടെ വണ്ടി ഇടിക്കണേ, ഇതൊന്നുമില്ല. അവരെന്തെങ്കിലും കാണിക്കട്ടെ, അവർ ശപിക്കട്ടെ, നാളെ ശപിക്കട്ടെ, അവർ വെട്ടിക്കീറുന്ന പോലത്തെ വാക്ക് പറയട്ടെ, കുത്തിപ്പിടിച്ച് പ്രാകട്ടെ, പേടിയില്ലപ്പാ, പേടിയില്ല. പണ്ടൊക്കെ പേടിയുണ്ടായിരുന്നു, ഇപ്പം പേടിയില്ല. ഇപ്പം ദൈവത്തെ അറിഞ്ഞു, ഇപ്പം എനിക്ക് അങ്ങേ അറിഞ്ഞു, ഞാനും അങ്ങേയായിട്ടൊരു അഭേദ്യ ബന്ധത്തിലെത്തി, എനിക്ക് സ്വർഗത്തിനൊരു അപ്പനുണ്ടെന്ന് മനസ്സിലായി, എല്ലാത്തിൻ്റെയും മുകളിലൊരു കൺട്രോൾ റൂമുണ്ടെന്ന് പിടികിട്ടി, അവിടെ നിന്നാണെല്ലാം നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ അപേക്ഷ അങ്ങ് എന്നെ ശപിക്കരുത്.
അങ്ങെന്നെ മാറ്റി നിർത്തരുത്, അങ്ങെന്നോട് കോപിക്കരുത്, അവർ ശപിച്ചോട്ടെ, അവിടം തന്നെ അനുഗ്രഹിക്കണം. മനസ്സിനെ ഒന്ന് പറഞ്ഞ് ട്രെയിൻ ചെയ്യിപ്പിക്കാമോ ദയവായി? ലോകം നമുക്ക് അനുകൂലമല്ല. 1000 കൊടങ്ങളുടെ വാ കൂട്ടിക്കെട്ടാം എന്ന് ആരോ അമ്മച്ചിമാർ പണ്ട് പറഞ്ഞെൻ്റെ ഓർമ്മയിൽ കിടക്കുന്നുണ്ട്. 1000 കൊടങ്ങളുടെ വാ നമുക്ക് മൂടിക്കെട്ടാം, പക്ഷേ ഒരൊറ്റയാൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ വാ അടയ്ക്കാൻ പറ്റും. ആര് പറഞ്ഞാലും അടയ്ക്കുകയല്ല ചിലർ. ആര് പറഞ്ഞാലും, കോടതിയെക്കൊണ്ട് പറയിപ്പിച്ചാലും, ഭർത്താവിനെ കൊണ്ട് പറയിപ്പിച്ചാലും, വീട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചാലും, പള്ളിക്കാരെ കൊണ്ട് പറയിപ്പിച്ചാലും, ഇല്ല അന്നേരമൊക്കെ മുക്കി മൂളി നിൽക്കും, പിന്നെ വാ തുറക്കും. 1000 കൊടങ്ങളെ നമുക്ക് വാ കെട്ടാം, പക്ഷെ ശപിക്കുന്നവനെ, ശത്രു അഭിഷേകം ചെയ്ത് വിട്ടവനെ, നിനക്കെതിരെ നിന്നെ ഇരുത്തിക്കളയാൻ, നിൻ്റെ ഭാവിയെ കെട്ടിക്കളയാൻ, നിൻ്റെ ജീവിതത്തെ ഡിപ്രഷനാക്കാൻ വേണ്ടി ദുഷ്ടൻ അഭിഷേകം ചെയ്ത് വിട്ടവൻ്റെ വാ കെട്ടാനൊന്നും നമുക്ക് പറ്റില്ല. ദൈവം അത് ചെയ്യുകയല്ല. നിൻ്റെ മനോഭാവത്തിൽ ഇവിടെ ജയമിരിക്കുന്നത്. എന്താ മനോഭാവം? അവർ ശപിക്കട്ടെ, നാക്കിരെല്ലില്ലാത്തവർ പറയട്ടെ, എന്തെങ്കിലും പറയട്ടെ. അവരുടെ സ്വഭാവം അതാ, അവരുടെ അഭിഷേകം അതാ, അവരെ നയിക്കുന്നത് ആ സാത്താനാ, അവരാ അപ്പൻ്റെ മക്കളാ. പക്ഷെ ഞാൻ സ്വർഗത്തിലെ അപ്പൻ്റെ മോനാ, മോളാ. എന്നെ അവർ ശപിച്ചോട്ടെ, അവരെന്തും പറഞ്ഞോട്ടെ, അവരെന്തും പറഞ്ഞോണ്ട് നടന്നോട്ടെ, അങ്ങനെ അനുഗ്രഹിച്ചാൽ മതി. അങ്ങനെ ഏത് ശാപവും ഏത് പാഴ്വാക്കും പറഞ്ഞു വെച്ച ഏത് ബന്ധനവും പറഞ്ഞുണ്ടാക്കുന്ന ഏത് കള്ളക്കഥകളും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മഞ്ഞുരുക്കുന്നത് പോലെ ഉരുക്കാനും ഉപ്പ് അലിയുന്നത് പോലെ അലിയിച്ച് കളയാനുള്ള ശക്തി എൻ്റെ അപ്പൻ്റെ അനുഗ്രഹത്തിനുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. ചുമ്മാ അതും ഇതും പറഞ്ഞ് കരഞ്ഞ് മുഖം വീർപ്പിച്ച് മുഖം ചുമപ്പിച്ച് കണ്ണും സ്വത്രം നനയിച്ചിരിക്കാതെ മൂക്ക് ഒലിപ്പിച്ചിരിക്കാതെ എഴുന്നേറ്റ് യേശുവിൻ്റെ നാമത്തിൽ പറ ആരെങ്കിലും എന്തെങ്കിലും പറയട്ടെ, അപ്പുറം എപ്പുറം കിടന്നുകൊണ്ട് എന്തും പറയട്ടെ, അങ്ങ് എൻ്റെ അപ്പൻ എന്നെ അനുഗ്രഹിച്ചാൽ മതി. ഇത് ദൈവം ചെയ്തിട്ടുണ്ട്. രണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നെഹെമ്യാവിൻ്റെ പുസ്തകം 13 അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നോക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. പണ്ട് ബിലയാം ഇസ്രായേലിനെ ശപിക്കാൻ വേണ്ടി കൂരി മേടിച്ച് വന്ന കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് പിന്നത്തേത് ചരിത്രമായി മാറി. ഞാൻ വായിച്ചു ചെയ്യിപ്പിക്കാം. അന്ന് ജനം കേൾക്കെ മോശയുടെ പുസ്തകം വായിച്ചതിൽ അമ്മോന്യരും മോവാബ്യരും ദൈവത്തിൻ്റെ സഭയിൽ ഒരു നാളും പ്രവേശിക്കരുത്. അവർ അപ്പവും വെള്ളവും കൊണ്ട് ഇസ്രായേൽ മക്കളെ എതിരേൽക്കാതെ അവരെ ശപിക്കേണ്ടതിന് അവർക്ക് വിരോധമായി ബിലയാമിനെ കൂലിക്ക് വിളിച്ചു. എങ്കിലും നമ്മുടെ ദൈവം ആ ശാപത്തെ അനുഗ്രഹമാക്കി എന്നെഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. ഓ, ജനം ആനന്ദിച്ചാർത്തൊരു സമയമാണ്. എന്താണെന്നറിയാമോ? കൂലി കൊടുത്ത് പണം കൊടുത്തൊരു രാജ്യം ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ വേണ്ടി ശാപത്തിൻ്റെ കുത്തക മുതലാളിയായ ബിലയാമിനെ വിളിച്ചു വരുത്തി ജനത്തെ ശപിക്കാൻ വേണ്ടി അവൻ സ്തോത്രം താറുംപാശി തലേ സ്തോത്രം വട്ടക്കെട്ടും കെട്ടി നേരെ മലമുകളിൽ ചെന്ന് ഇസ്രായേൽ പാളയത്തിലേക്ക് നോക്കി ശപിക്കാൻ നിന്നപ്പോൾ ശാപം വരുന്നില്ല. എന്താ കാരണം? പുസ്തകത്തിൽ എഴുതി വെച്ചു. പിന്നത്തെ തലമുറ അറിയാൻ വേണ്ടി ദൈവം അത് അനുഗ്രഹമാക്കി. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഏത് ആഭിചാരകനെ വിളിച്ച് നിനക്ക് വിരോധമായി ശപിക്കാൻ വേണ്ടി കൈ നിറച്ച് അവൻ്റെ ചരക്കുമായി വന്ന് നിൻ്റെ വീട്ടിൽ വെള്ളത്തിൽ കലക്കി നിൻ്റെ പറമ്പിലൊഴിച്ചാലും നിനക്ക് വിരോധമായി, സ്തോത്രം, അന്ധകാരശക്തി അഴിച്ചുവിട്ട് തലേ കൈവച്ച് പ്രാഗി ശപിച്ചാലും ചരിത്രത്തിന് രേഖ എഴുതി വെച്ചു ദൈവം അനുഗ്രഹിച്ചാൽ ഏത് ശാപമാ കയറുന്നേ, ഏത് വാക്കാ ഫലിക്കുന്നേ. അപ്പോൾ അവിടെ എഴുതി വെച്ചു, അവൻ ശപിച്ചു, ദൈവം അത് അനുഗ്രഹമാക്കി. ഇനി ഒന്നോടെയുണ്ട്, അത് ഉൽപ്പത്തി പുസ്തകം 50 അധ്യായത്തിൽ നമുക്കൊക്കെ പ്രിയങ്കരനായ യോസേപ്പ് പറയുന്ന വാക്കാണ്. അതോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കും, കേട്ടോളണേ. യോസേപ്പ് പറയുന്ന വാക്കാണ് അത്. സ്തോത്ര 50:20 എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങളെൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവനും ബഹുജനത്തിന് സ്തോത്രം ആ ജീവിതം വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു, ജീവരക്ഷ വരുത്തേണ്ടതിന് അതിന് ഗുണമാക്കി തീർത്തു. കേട്ടോളണേ, എന്താണ് പറഞ്ഞത്? യോസേപ്പ് സഹോദരന്മാരോട് പറയുക, നിങ്ങളെന്നെ ഒത്തിരി ഉപദ്രവിച്ചു, നിങ്ങളെന്നെ ഒത്തിരി കളിയാക്കി, നിങ്ങളെന്നെ ഒത്തിരി പള്ളു പറഞ്ഞു, നിങ്ങളെന്നെ കുത്തു, എൻ്റെ ചങ്ക് പറിച്ചെടുക്കുന്ന പോലത്തെ കുത്തുവാക്കും. ആ സ്വപ്നക്കാരൻ വന്നിരിക്കുന്നു, അയ്യടാ ഇപ്പം കാണാം രാജാവാകുന്നു. അയ്യോ സ്തോത്രം, നിൻ്റെ കറ്റ മാത്രം എന്താ പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കും, ബാക്കിയുള്ളവർക്ക് കിടക്കും, കൊള്ളാം, സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് മനോദുഃഖങ്ങൾ മാത്രം സമ്മാനിച്ച യോസേപ്പ് സഹോദരന്മാരെ അടുക്ക വന്ന് തോളെ തട്ടിയിട്ട് പറയുകയാണ്, സാരമല്ല ചേട്ടാ, സാരമല്ല ചേച്ചി, അന്ന് നിങ്ങളൊത്തിരി പള്ളുവാക്ക് പറഞ്ഞു, തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം, പക്ഷേ എൻ്റെ ദൈവം ഇന്ന് നിങ്ങളെ കാണുന്നുണ്ടല്ലോ. ഇപ്പം എവിടെ നിന്നുകൊണ്ട് അത് പറയുന്നതറിയാമോ? മിസ്രായിമിലെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട്, ഫറവോൻ്റെ കൊട്ടാരത്തിൽ
ആ മാൻഷലിനേക്കാൾ ആ സാമ്രാജ്യാധിപൻ്റെ സ്വത്വം പുരാതനത്വം അവകാശപ്പെടുന്ന ആ ഭയങ്കരമായിരിക്കുന്ന തലമുറ തലമുറ കൈമാറിയ പടുകൂറ്റൻ ബംഗ്ലാവിൻ്റെ ആ കൊട്ടാരത്തിൻ്റെ അപ്പുറത്തെ ചെറിയ കൊട്ടാരം അതിനകത്ത് നിന്നുകൊണ്ടാണ്, ആ മട്ടുപ്പാവിലിൻ്റെ താഴെ നിന്നുകൊണ്ടാണ് യോസേപ്പ് സഹോദരന്മാരോട് പറയുന്നത് ഇന്ന് കാണുന്നത് പോലെ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇന്ന് എൻ്റെ ആ മുറ്റത്ത് കിടക്കുന്ന രഥം, അടുത്ത് നിൽക്കുന്ന സുന്ദരിയായ ഭാര്യ, കുഞ്ഞുങ്ങൾ, അവൻ്റെ ഫർണിച്ചർ, അവൻ്റെ വീട്ടിലെ സിസ്റ്റം, അവൻ്റെ അംഗരക്ഷകർ, അവൻ്റെ പരിചാരകർ, അവൻ്റെ അധികാരം, മിസ്രായീമിൽ അവനെ ആളുകൾ ബഹുമാനിക്കുന്നത് കണ്ടോ? എല്ലാവരും കണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്നുള്ളതെന്ന് പറഞ്ഞാൽ എന്താ, നാല് ചരട്ടയും രണ്ട് ഉപ്പുപ്പിയും സ്തോത്രം, പിന്നെ എന്താ കാലൊടിഞ്ഞൊരു കട്ടിലും അല്ല ഇപ്പോൾ ഉള്ളത്, പിന്നെ എന്താ കാലും മാറിയില്ലേ? ഇന്നുള്ളതുപോലെ ദൈവം മറ്റുള്ളവർക്ക് ജീവരക്ഷ വരുത്തുവാൻ എന്നെ അനുഗ്രഹമാക്കി മാറ്റി പോരെ. ഇതിൽ കൂടുതൽ ഈ മൂന്നാം തീയതി രാവിലെ വേറെ വല്ലതും കിട്ടണോ? പരിശുദ്ധാത്മാവ് ആറാം മാസം കരുതിക്കൂട്ടി പറയുക, ആരെങ്കിലും വല്ലതും പറയട്ടെ, അതിൻ്റെ പുറകെ തൂങ്ങി നടക്കരുത്. അതിന് മൂക്കും മുഞ്ഞിയും വിളിച്ച് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും പ്രാർത്ഥിക്കണേ, ഇവിടെ ഒരുത്തിൻ്റെ നിന്ന് ശാപിക്കുക, ഇവിടെ ഒരുത്തിയിരുന്നുകൊണ്ട് കുത്തിപ്പിരാകുക എന്ന് പറഞ്ഞ് നടക്കരുത്. അത് മനസ്സിൻ്റെ നിലവാരമാണേ. അവർ പറയട്ടെ, ആർക്കടക്കാൻ പറ്റും? ആരോട് വിളിച്ചു പറഞ്ഞാൽ ഇത് ഒതുങ്ങും? ഒതുങ്ങിയാലായ കേസ്. ഇത് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന ഉപദ്രവം ഉണ്ടാകും. പക്ഷെ നമ്മുടെ മനോഭാവം, അവരെന്തെങ്കിലും പറയട്ടെ, സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പറയണം, അങ്ങനെ ഇതൊക്കെ അനുഗ്രഹമാക്കിയാൽ മതി, അങ്ങനെ അവരെൻ്റെ കൂലി തട്ടിപ്പറിച്ചെടുത്തു, അവരെൻ്റെ ശമ്പളം തന്നില്ല, അവരെന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, അവരെന്നെ എന്നെയും ഭർത്താവിനെയും കൂടി തല്ലി പിരിക്കാൻ വേണ്ടി അവർ കഴിവിൻ്റെ പരമാവധി നോക്കി, അവരെന്നെ ഇല്ലാതാക്കാൻ നോക്കി, അവരെന്നെ കുറിച്ച് മേലുദ്യോഗസ്ഥനോട് അപഖ്യാതി പറഞ്ഞുണ്ടാക്കി, അവരെൻ്റെ പണം അപഹരിച്ചു, അവരെൻ്റെ ജീവിതം നശിപ്പിച്ചു. ശരിയാണ്, ഇനി അവരുടെ പുറകെ വടിയും കോലും കൊണ്ട് നടക്കാതെ തിരിഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പറ, അവരെന്തെങ്കിലും കാണിക്കട്ടെ, എനിക്ക് വിഷമമില്ല അപ്പാ, എനിക്ക് വിഷമമില്ല, അവരെ ശിക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ മേൽ വാരിച്ചൊരിഞ്ഞിട്ട ശാപം അങ്ങ് അനുഗ്രഹമാക്കിയാൽ മതി. എന്ത് സുന്ദരമായ മനസ്സും പ്രാർത്ഥനയും. ഞാൻ അവസാനിപ്പിക്കുക, തീരുമാനം നിങ്ങളെടുത്തു, പ്രാർത്ഥിക്കുക. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇത്ര സുന്ദരമായൊരു തിരുവെഴുത്ത് ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഇതിനകത്ത് ഇതുപോലത്തെ അപാര രഹസ്യങ്ങൾ, ആത്മീക മുത്തുമണികൾ ഞങ്ങൾക്ക് വേണ്ടി മറച്ചു വെച്ചതിന് സ്തോത്രം. ഭക്തനായ ദാവീദിൻ്റെ ജീവിതത്തിൽ ഘോരമായ പോരുകളും ശാപങ്ങളും കയറി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സും പ്രാർത്ഥനയും ഞങ്ങൾ കണ്ടു. ആ നാട്ടുകാരെന്തും പറയട്ടെ, ആദ്യമൊക്കെ വിഷമം തോന്നി, പ്രാർത്ഥിച്ച് മുഴങ്കാല് വിറച്ച മനുഷ്യൻ പറയും, അപ്പാ ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ഞങ്ങൾ ആ പ്രാർത്ഥന കണ്ടു, ഞങ്ങളും അത് തന്നെ പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറയട്ടെ, എന്തെങ്കിലും നയമെടുക്കട്ടെ, എന്തെങ്കിലും കാണിക്കട്ടെ, അവിടെ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈ വചനം കേൾക്കുന്ന മുഴുവൻ ആളുകളെ ഈ വചനം വെച്ച് അനുഗ്രഹിക്കുന്നു, സ്വർഗത്തിൽ ദൈവം കൂടി അനുഗ്രഹിച്ചേക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണേ പിതാവേ, ആമേൻ.